വീണ്ടും വിശ്വാസവചനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം പറയുന്നു. ഇന്ന് പകൽക്കാലവും ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിനറിയാം നിങ്ങളെ എങ്ങനെ പുറത്തു കൊണ്ടുവരണമെന്ന്, നിങ്ങളുടെ വിഷയത്തിന് എങ്ങനെ പരിഹാരം നൽകാമെന്ന് ദൈവത്തിന് നന്നായിട്ടറിയാം. ഹല്ലേലൂയ. ജനം മരുഭൂമിയിലായിരുന്നപ്പോൾ പലരും പലവിധമായ കാര്യങ്ങൾ പറഞ്ഞു. 200 പണത്തിന് അപ്പം വാങ്ങാം, ഊരുകളിലേക്ക് അയക്കാം. എന്നാൽ യേശുവിന് നന്നായിട്ടറിയാമായിരുന്നു എങ്ങനെ അത്ഭുതം ചെയ്യാമെന്ന്. അവൻ 5 പൂവും 2 മീനും കൊണ്ട് 5000 വരെ പോഷിപ്പിച്ച് ആ വിഷയത്തിന് പരിഹാരം കൊടുക്കുവാനിടയായി. യേശുവിന് നന്നായിട്ടറിയാം നിന്റെ വിഷയത്തിന് എങ്ങനെ പരിഹാരം നൽകാൻ കഴിയുമെന്ന്. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗത്തിലേക്ക് വേഗത്തിൽ ഓടിപ്പോകാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. അപ്പോസ്തലനായ പൗലോസ് തിമത്യോസിനോട് ചേർന്ന് കൊലോസ്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ കാണുന്ന ഒരു ഭാഗമാണെന്ന് വായിക്കുവാനിടയായത്. ആരാണ് അപ്പോസ്തലനായ പൗലോസ്? സ്വർഗീയ ഡിപ്പാർട്ട്മെൻ്റ് അപ്പോയിൻമെൻ്റ് കൊടുത്ത ഒരു ദൈവദാസനാണ് അപ്പോസ്തലനായ പൗലോസ്. ഒരു സ്വർഗീയ അപ്പോസ്തലന് മാത്രമേ സ്വർഗീയമായത് ചിന്തിപ്പിക്കുവാൻ ജനത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ആരാണ് തിമത്യോസ്? പൗലോസ് വിശ്വാസത്തിൽ ജനിപ്പിച്ച നിജപുത്രനാണ് തിമത്യോസ്. ഹല്ലേലൂയ. പൗലോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ചെറിയവനെന്നാണ്. എന്നാൽ അവൻ പറയുന്ന ദൂത് ഒരു വലിയ ദൂതാണ്. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഹല്ലേലൂയ. തിമത്യോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്താൽ ബഹുമാനിക്കപ്പെട്ടവനെന്നാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നു അവനും ഉയരത്തിലുള്ള ചിന്തിപ്പാൻ തയ്യാറായത് കൊണ്ടാണ് ദൈവത്താൽ ബഹുമാനിക്കപ്പെടുവാൻ ഇടയായത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ ലോകത്തിൻ്റെ ബഹുമാനങ്ങളൊക്കെ താൽക്കാലികമാണ്. എന്നാൽ ദൈവം നിന്നെ ബഹുമാനിച്ചാൽ അത് നിത്യമായ ബഹുമാനമാണ്. മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഭൂമിയിലുള്ള ചിന്ത മരണം, ഉയരത്തിലെ ചിന്ത നിത്യമായ ജീവൻ. ഭൂമിയിലുള്ള ചിന്ത തിന്മയാണ്, ഉയരത്തിലെ ചിന്ത നന്മയാണ്. ഹല്ലേലൂയ. ഭൂമിയിലെ ചിന്ത നിരാശയാണ്, ഉയരത്തിലെ ചിന്ത പ്രത്യാശയാണ്. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ ഭൂമിയിലുള്ള ഒരു ചിന്ത പറയുന്നുണ്ട്, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അത് ഭൂമിയിലുള്ള ചിന്തയാണ്. എന്നാൽ ഉയരത്തിലെ ചിന്ത എന്താണ്? യേശു കർത്താവ് ഉയർത്തെഴുന്നതിന് ശേഷം പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഉയരത്തിലെ ചിന്ത എന്താണ്? പിതാവ് സകലതും പുത്രനെ പരമേൽപ്പിച്ചിരിക്കുന്നു. ഉയരത്തിലെ ചിന്ത എന്താണ്? ആധിപത്യം യേശുവിൻ്റെ തോളിലിരിക്കും, ഭരണം യേശുവിൻ്റെ തോളിലിരിക്കും. ഉയരത്തിലെ ചിന്ത എന്താണ്? ഹല്ലേലൂയ. സകലത്തിനും യേശു അധികാരി. അവൻ സകലതും നന്നായി ചെയ്തു, സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് സകലത്തിനും അവൻ നിവൃത്തി വരുത്തി. അങ്ങനെയെങ്കിൽ യേശുവിനെ കുറിച്ചുള്ള ചിന്തയാണ് ഉയരത്തിലെ ചിന്ത. അത് നിന്നെ അനുഗ്രഹത്തിലേക്ക് കരം പിടിച്ച് ഉയർത്തുവാനിടയാകും. ഭൂമിയിലുള്ള ചിന്ത പറയുന്നു, നീ മരിക്കുവാൻ പോവുകയാണ്. എന്നാൽ ഉയരത്തിലെ ചിന്ത മറുത്തു പറഞ്ഞാട്ട്, ദീർഘായുസ് കൊണ്ട് ദൈവം എനിക്ക് തൃപ്തി വരുത്തുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഭൂമിയിലെ ചിന്ത പറയുന്നു, ആത്മഹത്യ ചെയ്യുക, മരിക്കുക. എന്നാൽ ഉയരത്തിലെ ചിന്ത പറയുന്നു, നീ മരിക്കുകയില്ല, നീ ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഭൂമിയിലുള്ള ചിന്ത പറയുന്നു, നിന്നെ കുറിച്ച് പരിഹാസം ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. ഉയരത്തിലെ ചിന്ത പറയുന്നു, ദുർവർത്തമാന നിമിത്തം നീ ഭയപ്പെടരുത്, നിന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കട്ടെ. ഹല്ലേലൂയ. ഭൂമിയിലുള്ള ചിന്ത പറയുന്നു, നിനക്ക് കഴിവില്ല, നിനക്കൊന്നും കഴിവില്ല. എന്നാൽ ഉയരത്തിലെ ചിന്ത പറയുന്നു, നിന്നെ ശക്തനാക്കുന്ന മുഖാന്തരം നീ സകലത്തിനും മതിയാകുന്നു. ഭൂമിയിലെ ചിന്ത പറയുന്നു, നീ വരും ദിവസങ്ങൾ തെണ്ടുവാൻ പോവുകയാണ്. ഉയരത്തിലെ ചിന്ത പറയുന്നു,
നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി അപമരിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഈ ദേശം വിട്ട് നീ ഓടിപ്പോകേണ്ടി വരുമെന്ന് ഭൂമിയിലുള്ള ചിന്ത പറയുമ്പോൾ ഉയരത്തിലെ ചിന്ത പറയുന്നു, എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. വിശ്വസിക്കുന്നവർക്കാ ദൈവത്തെ സ്തുതിക്കട്ടെ. ലോകത്തിന്റെ ചിന്തകളെ വിടിഞ്ഞിട്ട് സ്വർഗീയമായത് ചിന്തിക്കുവാൻ തയ്യാറാകട്ടെ. ഉയരത്തിൽ നിനക്ക് എന്തുണ്ട്? എന്താണ് ഉയരത്തിലുള്ളത്? സ്വർഗീയമായ ചിന്ത എന്താണ്? ഉയരത്തിൽ ആരാധനയുണ്ട്. ഉയരത്തിൽ നിനക്ക് ദൈവത്തിന്റെ കരമുണ്ട്. ഉയരത്തിൽ നിനക്ക് ശക്തിയുണ്ട്. ഉയരത്തിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഉയരത്തിൽ നിനക്ക് അഭിഷേകമുണ്ട്. ഉയരത്തിൽ നിനക്ക് ഭാവി പ്രത്യാശയുണ്ട്. ഭൂമിയിലുള്ള ചിന്ത മരണമാണ്. നല്ല കാര്യങ്ങൾ ചിന്തിച്ചാൽ നല്ലവരായി മാറാം, ഹീന കാര്യങ്ങൾ ചിന്തിച്ചാൽ ഹീനരായി മാറാം. ഹല്ലേലൂയ. അതുപോലെ ഉയരത്തിലുള്ള ചിന്തിച്ചാൽ നിനക്ക് ഉയർന്നു വരുവാൻ കഴിയും. സ്വർഗീയമായൊരു ചിന്ത ഡെവലപ്പ് ചെയ്യുവാൻ തയ്യാറാകട്ടെ. ഹല്ലേലൂയ. യെശയ്യാവ് ഉയരങ്ങളിലേക്ക് നോക്കുവാൻ തയ്യാറായപ്പോഴാണ് ഉയർന്നും പൊങ്ങിയ സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നത് കാണുവാൻ ഇടയായത്. ഹല്ലേലൂയ. അത് മാത്രമല്ല, ദൈവത്തിന് ചുറ്റും സറാഫുകൾ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയാണ്. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് ആറാറ് ചിറകുള്ള സറാഫുകൾ രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പറന്നുകൊണ്ട്, രണ്ടുകൊണ്ട് മുഖം മൂടിക്കൊണ്ട് അവർ പറയുന്നു, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഉയരങ്ങളിലേക്ക് നോക്കിയാൽ നിനക്ക് സ്വർഗീയ ആരാധന കാണുവാൻ സാധിക്കും. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ 24 മണിക്കൂറുണ്ടെങ്കിൽ, 31 ദിവസമുണ്ടെങ്കിൽ, 365 ദിവസമുണ്ടെങ്കിൽ അത് മുഴുവൻ ദൈവത്തെ ആരാധിക്കുകയാണ് ദൈവത്തിന്റെ ഇഷ്ടം. ഉയരങ്ങൾ ചിന്തിക്കുന്നതിന് മാത്രമേ ആരാധനയിലേക്ക് തങ്ങളത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഉയരത്തിലെ ചിന്ത എന്താണ്? കൃപ. ഹല്ലേലൂയ. നീ ഉയരത്തിലുള്ള ചിന്തിപ്പാൻ തയ്യാറായാൽ, അല്ലെങ്കിൽ സ്വർഗീയമായി ചിന്തിപ്പാൻ തയ്യാറായാൽ നമ്മൾ കൃപ വ്യാപരിക്കുവാൻ ഇടയാകും. ഒരു സമൂഹം മുഴുവൻ പാപത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിലാണ് നോഹ സ്വർഗത്തിലേക്ക് നോക്കുവാൻ തയ്യാറായത്. ഒരു കടുത്ത തീരുമാനം ദൈവമെടുക്കുവാനിടയായി. ലോകത്തെ മുഴുവൻ നശിപ്പിക്കുക, ഒരു വലിയ മഴവെള്ളപ്പാച്ചിലിൽ ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ ദൈവം തയ്യാറാകുമ്പോൾ ഒരു മനുഷ്യൻ സ്വർഗത്തേക്ക് നോക്കുവാൻ തയ്യാറായി. അവൻ എന്ത് കിട്ടി? കൃപ കിട്ടുവാനിടയായി. അവൻ മുഖാന്തരം അവൻ്റെ ആയുസ് വർദ്ധിക്കുവാനിടയായി. 950 വർഷം വരെ അവൻ്റെ ആയുസ് നീളുവാനിടയായി. എന്തുകൊണ്ട്? ഉയരങ്ങളിലേക്ക് നോക്കി കൃപ ഏറ്റെടുക്കുവാൻ തയ്യാറായത് കൊണ്ട്. ഹല്ലേലൂയ. ഉയരങ്ങളിലേക്ക് നോക്കിയാൽ സ്വർഗീയ ഡിപ്പാർട്ട്മെന്റ് നിന്നെ കൃപ പകരുവാനിടയാകും. ദാവീദ് ഉയരങ്ങളിലേക്ക് നോക്കുവാൻ തയ്യാറായി. യോസേഫ് ഉയരങ്ങളിലേക്ക് നോക്കുവാൻ തയ്യാറായി. മറിയ ഉയരങ്ങളിലേക്ക് നോക്കുവാൻ തയ്യാറായി. അവർക്കെല്ലാം കൃപ ലഭിക്കുവാനിടയായി. ദാവീദിന് കൃപ ലഭിച്ചപ്പോൾ അസാധാരണ ഉയർച്ച ഉണ്ടാകുവാനിടയായി. ഇടയച്ചെറുക്കനായ ദാവീദ് കൃപ ഏറ്റെടുത്തപ്പോൾ രാജാവായി മാറുവാനിടയായി. ഹല്ലേലൂയ. യോസേഫിന് കൃപ ലഭിച്ചപ്പോൾ തടവുപുള്ളിയായി യോസേഫ് ഭക്ഷ്യം മന്ത്രിയായി മാറുവാനിടയായി. മറിയയ്ക്ക് കൃപ ലഭിച്ചപ്പോൾ അവൾ നിന്ന് ഒരു വിശുദ്ധ പ്രജ പുറത്തു വരുവാനിടയായി. ഉയരങ്ങളിലേക്ക് നോക്കിയാൽ അവന്റെ കൃപയാൽ ദൈവത്തിനെ നിറയ്ക്കുവാൻ പോവുകയാണ്. അത് മുഖാന്തരം കുടുംബത്തിലും ജീവിതത്തിലും ശുശ്രൂഷയിലൊക്കെ ഉയർച്ചകൾ, അസാധാരണ ഉയർച്ചകൾ നിനക്ക് ലഭിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഉയരങ്ങളിൽ നിന്ന് ഒരു കരം നിനക്ക് വേണ്ടി നീണ്ടുവരികയാണ്. അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്നെ വലിച്ചെടുത്തു. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ആദ്യം വന്നത് പെരുവെള്ളമാണോ അതോ ദൈവത്തിന്റെ കരമാണോ? ഹല്ലേലൂയ. ആദ്യം വന്നത് പെരുവെള്ളമാണ്. നീ കണ്ടില്ല, സ്വർഗീയ ഡിപ്പാർട്ട്മെന്റ് കാണുവാനിടയ. അപ്പോൾ തന്നെ യേശു കർത്താവ് അല്ലെങ്കിൽ പിതാവായ ദൈവം കരം നീട്ടി നിന്നെ പിടിക്കുവാനിടയായി. നീ ഭയപ്പെടേണ്ട, പെരുവെള്ളം വരട്ടെ, സുനാമി വരട്ടെ, ഹല്ലേലൂയ, ഉയരത്തിൽ ഒരു കരം നിനക്ക് വേണ്ടിയുണ്ട്. അത് തക്ക സമയത്ത് താണുവന്ന് നിന്നെ ഉയരങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കും. വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഉയരത്തിൽ നിനക്ക് ഒരു കരമുണ്ട്. ഉയരത്തിൽ നിനക്ക് ശക്തിയുണ്ട്. ഹല്ലേലൂയ.
ഉയർത്തുന്ന ശക്തി ലഭിക്കുവോളം നഗരത്തിൽ പാർപ്പി നിന്നാണ് യേശു ശിഷ്യന്മാരോട് പറയുവാനിടയായത്. ഹല്ലേലൂയ. അതിന് പ്രകാരം അവർ കാത്തിരിക്കുവാൻ തയ്യാറായി. 50-ാം ദിവസം വാഗ്ദത്തം പോലെ ശഗതി പുറപ്പെട്ടു വരുവാനിടയായി. ഉയരങ്ങളിലേക്ക് നോക്കിയാൽ നിനക്കാവശ്യമായ ശക്തി അവിടെ നിന്ന് പുറപ്പെട്ടു വരികയാണ്. വിശ്വസിക്കുന്നവർക്ക് ആ ദൈവത്തെ സ്തുതിക്കട്ടെ. ഉയരങ്ങളിലേക്ക് നോക്കിയാൽ നിനക്കൊരു ഭാവി പ്രത്യാശയുണ്ട്. ലോക മനുഷ്യൻ പറയുന്നു, തിന്നുക കുടിക്കുക നാളെ ചാകുമല്ലോ. എന്നാൽ നിന്റെ പ്രത്യാശ അതല്ല. മരണാനന്തരം നിനക്കൊരു ജീവിതമുണ്ട്. ഹല്ലേലൂയ. തന്നിൽ വിശ്വസിച്ചവരെ ചേർക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് വീണ്ടും മധ്യാകാശത്തിൽ വരുന്നത്. യേശുവിൻ്റെ 1-ാം വരവ് എല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ്. എന്നാൽ യേശുവിൻ്റെ 2-ാം വരവ് എല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യമല്ല. ഇന്ന് കാണുന്ന ഒരു ദൃശ്യമായ സഭയുണ്ട്. അതിൽ നിന്ന് ഒരു അദൃശ്യമായ സഭയെ ചേർക്കുവാൻ വേണ്ടിയാണ് കള്ളനെ പോലെ യേശു കർത്താവ് വീണ്ടും വരുന്നത്. ഒരു കള്ളൻ വീട്ടിൽ കയറുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയല്ല, വിലപിടിപ്പുള്ളതിനെ എടുത്തു കൊണ്ടുപോകാൻ വേണ്ടി. അതുപോലെ വിലയുള്ളതിനെ ചേർക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് മധ്യാകാശത്തിൽ വെളിപ്പെടാൻ പോകുന്നത്. കള്ളനെ പോലെ അവൻ വന്ന് വിലയുള്ളതിനെ, വിശ്വാസമുള്ളതിനെ, ഉയരത്തിൽ ചിന്തിക്കുന്നതിനെ, സ്വർഗീയ ഡിപ്പാർട്ട്മെന്റുമായി നല്ല ബന്ധം പുലർത്തുന്നതിനെ അവൻ്റെ അടുക്കിലേക്ക് കൂട്ടിച്ചേർക്കും. അതിൽ ഒരുവൻ നീയാകട്ടെ. സ്വർഗത്തിൽ നിനക്കൊരു ഭാവി പ്രത്യാശയുണ്ട്. എന്താണ് ഭാവി പ്രത്യാശ? നീ പ്രത്യാശ വച്ചിരിക്കുന്ന നിന്റെ മണവാളൻ ഒരു ദിവസം ആകാശമേഘങ്ങളിൽ ഇറങ്ങി വരും. നിന്നെ അവൻ വിളിക്കും, ഇവിടെ കയറി വരുവീ. മണവാട്ടിയായ നിന്നെ ചേർക്കുവാൻ യേശു കർത്താവ് താമസമീന മേഘത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. അവന്റെ കാഹള ശബ്ദം അത് മുഴങ്ങുവാൻ പോകുകയാണ്. അവന്റെ വരവിന് വേണ്ടി കാത്തിരുന്ന ദൈവസഭ ഉയരങ്ങളിലേക്ക് എടുക്കപ്പെടുവാൻ പോകുകയാണ്. 7 വർഷം മണിയറവാസമാണ്. അതിൽ 3.5 വർഷക്കാലം ഈ ഭൂമിയിൽ നല്ല കാലവും അടുത്ത 3.5 വർഷക്കാലം പീഡാകാലവും സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. ആദ്യത്തെ 3.5 വർഷക്കാലം എതിർ ക്രിസ്തുവിന്റെ സഹായത്തോടുകൂടെ യഹൂദൻ അവിടെ പള്ളി പണിയുവാനിടയാകും. യഹൂദന്റെ പള്ളി. ഹല്ലേലൂയ. എന്നാൽ 2-ാമത്തെ 3.5 വർഷക്കാല തുടക്കത്തിൽ എതിർ ക്രിസ്തുവിന്റെ ഒരു പ്രതിമ കൂടെ ആ പള്ളിയിൽ വെക്കുവാൻ എതിർ ക്രിസ്തു ആവശ്യപ്പെടും. അവിടെ യഹൂദനും എതിർ ക്രിസ്തുവും തമ്മിൽ ക്ലാഷ് ആരംഭിക്കും. 40-ൽ അധികം പീഡകൾ യഹൂദന് എതിർ ക്രിസ്തുവിൽ നിന്ന് നേരിടേണ്ടി വരും. ഒടുവിൽ അവർ കുത്തിയവങ്കിലേക്ക് നോക്കും. അന്ന് യേശു ഒലിവുമലയിൽ ഇറങ്ങി വരും. യേശുവിൻ്റെ പാദം ഒലിവുമലയിൽ ചവിട്ടുമ്പോൾ ഒലിവുമല 2 പിളരും. അവിടെ ഒരു താഴ്വരയുണ്ടാകും. അവിടെ വെച്ച് യുദ്ധമുണ്ടാകും. അവിടെ വെച്ച് പിശാചിനെയും എതിർ ക്രിസ്തുവിനെയും യേശു ബന്ധിച്ചിട്ട് പിശാചിനെ 1,000 ആണ്ടേക്ക് ചങ്ങലക്കിടുവാനിടയാകും. അത് അന്ന് മുതൽ 1,000 ആണ്ട് വാഴ്ച. ഇതൊക്കെയാണ് നമ്മുടെ ഭാവി പ്രത്യാശ. ഹല്ലേലൂയ. പിന്നെ ഒടുവിൽ വെള്ളസിംഹാസന ന്യായവിധിയുണ്ട്. ഒടുവിൽ വലതുള്ളവർ നിത്യത്തിലേക്കും ഇടതുള്ളവർ ഹല്ലേലൂയ നിത്യ മരണത്തിലേക്കും നിത്യ തീപ്പൊയ്കിലേക്കും പോകുവാനിടയാകും. ഹല്ലേലൂയ. ഒരു ദൈവഭജനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാവി പ്രത്യാശയുണ്ട്. ഈ ആയുസിനപ്പുറം ഒരു ജീവിതമുണ്ട്, മരണാനന്തരമായ ഒരു ജീവിതം. പ്രത്യാശയ്ക്ക് വകയുണ്ട് ഒരു വിശ്വാസിക്ക്. അതുകൊണ്ട് ഉയരത്തിന് ചിന്തിക്കുക. അപ്പോസ്തലനായ പൗലോസും തിമൊഥെയൊസും ചേർന്ന് ഹല്ലേലൂയ വിശ്വസ്തന്മാർക്കും കർത്താവിൽ വിശ്വസ്തന്മാർക്കുമാണ് ഇതൂത് കൊടുക്കുന്നത്. ഞാൻ പറയട്ടെ, കർത്താവിൽ വിശുദ്ധന്മാർക്കും വിശ്വസ്തന്മാർക്കും ഈ ദൂത് ആവശ്യമായിരുന്നുവെങ്കിൽ നിനക്ക് എത്രയധികം ഇത് ആവശ്യമാണ്. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ, അത് തന്നെ അന്വേഷിക്കുവീൻ. ഉയരത്തിൽ നിനക്ക് വിശ്വാസ വാക്കുണ്ട്. ഹല്ലേലൂയ. കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു പോരാതെ വരുവാനിടയായി. ഈ ഭൂമിയിലേക്ക് നോക്കുവാൻ തയ്യാറാകാതെ അവർ യേശുവിലേക്ക് നോക്കുവാൻ തയ്യാറായി. മറിയ പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. വാസ്തവത്തിൽ മാനുഷിക നിലവാരം ചിന്തിച്ചാൽ കടയിലേക്ക് പോകാം, അല്ലെങ്കിൽ വീഞ്ഞുണ്ടാക്കാൻ വേണ്ടി അതിനുള്ള സാമഗ്രികൾ വാങ്ങാൻ പോകാം. എന്നാൽ അതിലുപരിയായിട്ട് ഉയരത്തിലുള്ളത് ചിന്തിപ്പാൻ കൃപയുള്ളവൾ തയ്യാറായി. അതുകൊണ്ട് അവൾ യേശുവിനോട് കാര്യം പറഞ്ഞു. അവർക്ക് വീഞ്ഞില്ല. അവർക്ക് മറുപടിയായി കിട്ടിയത് എന്താണ്? വിശ്വാസവാക്കാണ്. സ്ത്രീയെ, എനിക്കും നിനക്കുന്നവനെന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. രണ്ടും വിശ്വാസവാക്കാണ്.
എന്താണ് അർത്ഥം? സ്ത്രീയെ, എനിക്കൊരു മുഖാന്തരങ്ങളുടെയും ആവശ്യമില്ല, എനിക്ക് പ്രവർത്തിപ്പാൻ ഒരു ഇടനിലക്കാരുടെയും ആവശ്യമില്ല, ഞാൻ ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമത്രേ. ഇന്ന് പകൽക്കാലം അതേ വിശ്വാസദൂത് നിനക്ക് ലഭിക്കുകയാണ്. നിന്റെ വിഷയത്തിൽ ഒരു മധ്യസ്ഥന്റെയും ആവശ്യമില്ല, ഒരു ഇടനിലക്കാരുടെയും ആവശ്യമില്ല. വിശ്വസിക്കുമെങ്കിൽ നിനക്ക് വേണ്ടി മാത്രമായി ദൈവം മഹാത്ഭുതങ്ങളെ ചെയ്യുകയാണ്. വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വീണ്ടും പറഞ്ഞു, എന്റെ നാഴികയിൽ ഇതുവരെ വന്നിട്ടില്ല. അത് വിശ്വാസവാക്കാണ്. എന്താണ് അർത്ഥം? ദൈവപ്രവർത്തിക്ക് വേണ്ടി നീ മാസങ്ങൾ കാത്തിരിക്കണ്ട, ദൈവപ്രവർത്തിക്ക് വേണ്ടി നീ ആഴ്ചകൾ കാത്തിരിക്കണ്ട, ദൈവപ്രവർത്തിക്ക് വേണ്ടി ദിവസങ്ങൾ കാത്തി, ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ദൈവത്തിന്റെ കരങ്ങൾ നിനക്ക് വേണ്ടി ചലിപ്പിക്കപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദര, നിന്റെ വിഷയത്തിലും വിശ്വസിക്കാൻ നീ തയ്യാറായാൽ, ഉയരങ്ങളിലേക്ക് നോക്കുവാൻ നീ തയ്യാറായാൽ, സ്വർഗ ഡിപ്പാർട്ട്മെന്റിൽ ആശ്രയിപ്പാൻ നീ തയ്യാറായാൽ, നിനക്ക് വേണ്ടി ചില മണിക്കൂറുകൾക്കകത്ത് ദൈവത്തിന്റെ കരങ്ങൾ ചലിപ്പിക്കപ്പെടുകയാണ്, സ്വർഗത്തിന്റെ കിളിവാതിൽ തുറക്കപ്പെടുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ലാസർ ദീനമായി കിടന്നപ്പോൾ മാർത്തയും മറിയയും ഉയരത്തിലുള്ളത് ചിന്തിപ്പാൻ തയ്യാറായി. ഒരു ആശുപത്രിയിലേക്ക് പോകുവാനോ വൈദ്യന്മാരുടെ അടുക്കലേക്ക് പോകുവാനോ തയ്യാറാകുന്നതിന് മുമ്പായിട്ട് അവർ വിഷയം ഒരു മെസഞ്ചർ മുഖേന യേശുവിനെ അറിയിക്കുവാൻ തയ്യാറായി. അവർ പറഞ്ഞു, നിനക്ക് പ്രിയനായവൻ ദിനമായി കിടക്കുന്നു. എന്ത് ലഭിച്ചു? അവർക്കും വിശ്വാസ വാക്ക് ലഭിക്കുവാനിടയായി. ഈ ദിനം മരണത്തിന് വേണ്ടിയുള്ളതല്ല, ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ, ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടിയുള്ളതാണ്. അതുപോലെ സംഭവിക്കുവാനിടയായി. നിന്റെ ആവശ്യത്തിന് നിനക്ക് ലഭിക്കുന്നത് ചിലപ്പോൾ സൗഖ്യമായിരിക്കുകയില്ല, അതിലുപരി വിശ്വാസ വാക്കത്രേ. എന്നാൽ നിനക്ക് ലഭിക്കുന്ന വിശ്വാസവാക്ക് നിനക്ക് അനുഗ്രഹമായി വഴിമാറുവാൻ പോവുകയാണ്, വിടുതലായി മാറുവാൻ പോവുകയാണ്. 12 വർഷം രോഗിയായ സ്ത്രീ സൗഖ്യത്തിന് വേണ്ടിയാണ് യേശുവിന്റെ അടുക്കിലേക്ക് പോകുവാനിടയായത്. ഹല്ലേലൂയ. പുരുഷാരത്തെ പിന്നിലാക്കി, ശിഷ്യന്മാരെ പിന്നിലാക്കി, അവൾ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു. അവൾക്ക് ലഭിച്ചത് സൗഖ്യമല്ല, ശക്തിയാണ്. എന്നാൽ ലഭിച്ച ശക്തി അത് സൗഖ്യമായി മാറുവാനിടയായി, വിടുതലായി മാറുവാനിടയായി, ആശ്വാസമായി. ഹല്ലേലൂയ. മകളെന്ന പദവി ലഭിക്കുന്ന കാര്യമായി മാറുവാനിടയായി. എന്നെ കേൾക്കുന്ന സഹോദര, ഉയരങ്ങളിലേക്ക് നോക്കിയാൽ നിനക്ക് കൃപ ലഭിക്കും, ഉയരങ്ങളിലേക്ക് നോക്കിയാൽ നിനക്ക് വിശ്വാസ വാക്ക് ലഭിക്കുവാനിടയാകും. ഹല്ലേലൂയ. ഉയരങ്ങളിലേക്ക് നോക്കിയാൽ നിനക്ക് ദൈവത്തിന്റെ വലിപ്പം മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിന്റെ വലിപ്പം അറിയണമെങ്കിൽ നീ സ്വർഗത്തിലേക്ക് നോക്കുവാൻ തയ്യാറാകണം. പലപ്പോഴും മനുഷ്യരൊക്കെയും ഭൂമിയിലുള്ളത് ചിന്തിച്ച് വല്ലാതെ ഭാരപ്പെടാറുണ്ട്. അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, അവിടെ കുഴിച്ചിട്ടിരിക്കുന്നു, ഇവിടെ കുഴിച്ചിട്ടിരിക്കുന്നു. പ്രതികൂലം, ആഭിചാരം, മന്ത്രവാദം, ഇതൊക്കെ ലോകത്തിന്റെ ചിന്തകളാണ്. ഉയരങ്ങളിലേക്ക് നോക്കിയാട്ട് നിനക്ക് വേണ്ടി ഒരു ദൈവം സദാകാലവും പക്ഷപാതം ചെയ്യുകയാണ്. ഓ, നിനക്ക് വേണ്ടി ഒരു മരണത്തെയും പിശാചിനെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് നിനക്ക് വേണ്ടി ജീവിക്കുകയാണ്. നിനക്ക് വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സ്വർഗീയ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നീ ഒരു സാധാരണ പൗരനല്ല, നിന്റെ പൗരത്വം സ്വർഗത്തിലത്രേ. സ്വർഗീയന്മാർക്ക് വേണ്ടി സ്വർഗീയ ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങൾ ക്രമീകരിക്കുകയാണ്. സാധാരണമായതിനെ അസാധാരണമാക്കുകയാണ്, ഹീനമായതിനെ മാനമാക്കി മാറ്റുകയാണ്. യെസ് ഹല്ലേലൂയ. അത്ഭുതകരമായ പ്രവർത്തികൾ, ക്രിയകൾ നിനക്ക് വേണ്ടി മാത്രമായി സ്വർഗീയ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുകയാണ്. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഏറ്റെടുത്താട്ടെ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവീൻ. ഹല്ലേലൂയ. ഉയരത്തിൽ നിനക്കൊരു പിതാവുണ്ട്. യേശു കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ഉയരത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുവാനിടയായി. 5 പൂവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സന്ദർഭത്തിൽ യേശു ആ 5 പൂവും 2 മീനും ഉയരങ്ങളിലേക്ക് ഉയർത്തി വാഴ്ത്തുവാനിടയായി. ലാസറിന്റെ കല്ലറവാദത്തിൽ യേശു ഉയരങ്ങളിലേക്ക് നോക്കി വിശ്വാസവാക്ക് പറയുവാനിടയായി. വീണ്ടും ഒരിക്കൽ യേശു പറഞ്ഞു, അബ്ബാ പിതാവേ, നിനക്കെല്ലാം കഴിയുമെന്ന് പറഞ്ഞ് ഉയരങ്ങളിലേക്ക് നോക്കുവാൻ തയ്യാറായി. ഹല്ലേലൂയ. ഉയരങ്ങളിലേക്ക് നോക്കിയാൽ നിനക്ക് സഹായം തീർച്ചയാണ്. ഉയരങ്ങളിലേക്ക് നോക്കിയാൽ വിടുതൽ തീർച്ചയാണ്. ഉയരങ്ങളിലേക്ക് നോക്കിയാൽ അത്ഭുതം തീർച്ചയാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ കാണുന്നതൊക്കെ താൽക്കാലികമാണ്, അതിവേഗം ഓടിപ്പോകുന്നതാണ്, മായയായ ലോകമാണ്. എന്നാൽ ഉയരങ്ങളിലേക്ക് നോക്കിയാൽ ശാശ്വതമായ, നിലനിൽക്കുന്ന, നിത്യമായ വിടുതലുകളും സൗഖ്യങ്ങളും നിനക്ക് ലഭ്യമാകും. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഉയരങ്ങളിലേക്ക് നോക്കി ദൈവത്തിന്റെ കരങ്ങളെ ചലിപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ.